പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ 1, അതിർത്തിയിൽ യുദ്ധത്തിന് തയ്യാറായി ഇന്ത്യ. 15 ദിവസത്തേക്കുള്ള സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ശേഖരിക്കാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. നമ്പർ 2, അതിർത്തിയിൽ മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന് പുതിയ പീരങ്കിപ്പട ബ്രിഗേഡ് വരുന്നു. നമ്പർ 3, അമേരിക്ക ഇസ്രായേലിലെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിച്ചപ്പോൾ ഇന്ത്യ ഇസ്രായേലിനെ ഭൂട്ടാനുമായി ഒന്നിപ്പിക്കുന്നു. നമ്പർ 4, ചൈനയുടെ ഏത് വെല്ലുവിളികളെയും വിജയകരമായി ഇന്ത്യ പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നമ്പർ 5, മൊബൈൽ നിർമ്മാണ യൂണിറ്റിനെ ചൈനയിൽ നിന്നും പിൻവലിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനൊരുങ്ങി സാംസങ്. ഒരു വശത്ത് ചൈനയും മറുവശത്ത് പാകിസ്ഥാനും നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സേന കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുന്നു. 15 ദിവസം തീവ്രയുദ്ധം നടത്താനുള്ള ആയുധങ്ങൾ സംഭരിക്കാനാണ് സൈന്യത്തിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. മിസൈലുകളും ടാങ്കുകളും ഉൾപ്പെടെ ശത്രുക്കൾക്ക് കനത്ത നാശം വിതയ്ക്കാൻ പോന്ന ആയുധങ്ങളാണ് സൈന്യം സംഭരിക്കുക. ഇതിനായി കൂടുതൽ പണവും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ 10 ദിവസത്തെ തീവ്രയുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ സംഭരിക്കാനായിരുന്നു സൈന്യത്തിന് അനുവാദം നൽകിയിരുന്നത്. വൻ വിലയുള്ള ആയുധങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉപയോഗിക്കാതിരുന്നാൽ കനത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കുമെന്നതിനാലാണ് 10 ദിവസത്തേക്കുള്ള ആയുധങ്ങൾ മാത്രം സംഭരിക്കാൻ അനുവാദം നൽകിയിരുന്നത്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. എന്നാൽ 2016 സെപ്റ്റംബർ 18 നടന്ന ഉറി ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന് നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷമാണ് സൈന്യം കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കേണ്ടതിന്റെ ആവശ്യകത ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായത്. അന്നത്തെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ കര വ്യോമ സേനകൾക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ ആയുധം വാങ്ങുന്നതിനുള്ള ഫണ്ട് 500 കോടിയായി ഉയർത്തി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് വെല്ലുവിളിയായി ചൈനയുടെയോ പാകിസ്ഥാന്റെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറു നീക്കത്തിന് പോലും ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതോടെ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം കുറഞ്ഞിട്ടുണ്ട്. പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി അതിർത്തി കടന്ന ഇന്ത്യൻ സൈന്യം നടത്തിയ രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്കും കൂടിയായപ്പോൾ പാകിസ്ഥാനും ഭയന്നു തുടങ്ങി. കാശ്മീരിലെ ഭീകര ശല്യം എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടികൾ സൈന്യം തുടരുന്നതോടെ പാകിസ്ഥാൻ ഇപ്പോൾ ഏറെക്കുറെ ഒതുങ്ങിയ മട്ടാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ലഡാക്കിൽ ചൈനയ്ക്കെതിരെ പോരാടാൻ മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന് പുതിയ പീരങ്കിപ്പടയെത്തുന്നു. കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടെ പശ്ചിമ ബംഗാളിലെ പനഗർ ആസ്ഥാനമായുള്ള 17 കോർപ്സ് എന്നറിയപ്പെടുന്ന മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സ് സ്വന്തമായി ഒരു പീരങ്കി ബ്രിഗേഡ് തയ്യാറാക്കി എടുക്കുകയാണ്. പ്രധാന ലക്ഷ്യം ചൈന തന്നെയാണ്. ഹോവിറ്റ്സർ പീരങ്കികളടക്കം കനത്ത പ്രകരശേഷിയുള്ള ആയുധങ്ങളുമായി ചൈനീസ് അതിർത്തിയിൽ പ്രതിരോധ നിര തീർക്കുകയാണ് ലക്ഷ്യം. കാലാൾപ്പട, പീരങ്കി, വ്യോമസേന എന്നിവ പർവ്വതയുദ്ധത്തിന് നിർണായകമാണെന്നതിനാൽ പുതിയ പീരങ്കി ബ്രിഗേഡ് ഇവർക്ക് ഉപയോഗപ്രദമാകുമെന്ന കണക്കുകൂട്ടലാണ് പ്രതിരോധ വൃത്തങ്ങൾ. മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന് ഒരു ഡിവിഷനിൽ ഇതിനകം ഒരു പീരങ്കി ബ്രിഗേഡ് നിലവിലുണ്ട്. പക്ഷേ പുതിയ ആർട്ടിലറി ബ്രിഗേഡിനെ മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സുമായി നേരിട്ട് ബന്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന്റെ ഒരു ഡിവിഷൻ സാധാരണയായി 3 ബ്രിഗേഡുകൾ ഉൾക്കൊള്ളുന്നവയാണ്. അതിൽ കവചിത കാലാൾപ്പട, പീരങ്കിപ്പട യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നവയാണ്. രണ്ടോ അതിലധികമോ യൂണിറ്റുകൾ ചേരുന്നതാണ് ഒരു കോപ്സ്. പുതിയ പീരങ്കി ബ്രിഗേഡ് നിലവിൽ വരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും തോക്കുകൾക്ക് പുറമെ അൾട്രാലൈറ്റ് ഹോവിറ്റ്സറുകളെ കൂടുതലായി ഇവർക്ക് നൽകുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 8 വർഷത്തിനിടെ 64,000 കോടി രൂപ ചെലവിൽ 90,000 സൈനികരുണ്ടാകേണ്ട ഒരു മുഴുനീളം മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന്റെ വികസന പദ്ധതികൾ ബജറ്റിന്റെ പരിമിതികൾ കാരണം 2016 തടസ്സപ്പെട്ടതാണ്. എന്നാൽ നിലവിൽ ലഡാക്ക് സംഘർഷം നടന്നതോടെയാണ് മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന്റെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യം തിരിച്ചറിയുന്നത്. ഇതോടെയാണ് കൂടുതൽ ആയുധങ്ങളടക്കം പുതിയ ബ്രിഗേഡ് ഉണ്ടാക്കിയെടുക്കാൻ പ്രതിരോധ വൃത്തങ്ങൾ തീരുമാനിച്ചത്. സമതലങ്ങളിൽ ഒരു ശത്രുവിനെ നേരിടാൻ 3 സൈനികർ എന്നതാണ് കണക്കെങ്കിൽ ഇത് പർവ്വത നിരകളിൽ 9 വർദ്ധിക്കുമെന്നാണ് ഇന്ത്യൻ സേനയുടെ കണക്കുകൂട്ടൽ. മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സ് ആദ്യമായി വിഭാവനം ചെയ്തത് 2000-ത്തിലാണ്. എന്നാൽ ഇതിനുള്ള അനുമതി ലഭിച്ചത് 2013-ൽ മാത്രം. ഫണ്ടുകളുടെ അപര്യാപ്തത മൂലമാണ് രണ്ടാമതൊരു ഡിവിഷൻ ഉയർത്താനുള്ള നടപടി നിർത്തിവച്ചത്. മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിനെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പാക്കി വിഭജിക്കണമെന്ന ആശയം അന്നത്തെ ആർമി ചീഫ് ജനറൽ ബിപിൻ റാവത്തിന്റെ ആയിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം.
ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് ഭൂട്ടാൻ, ഇന്ത്യയിലേക്കുള്ള ഇസ്രായേലി പ്രതിനിധിയായ റോൺ മൽക്കയും ഭൂട്ടാൻ പ്രതിനിധി ജനറൽ വെറ്റ്സോപ് നാംഗിലും ഡൽഹിയിൽ വെച്ചാണ് നയതന്ത്ര രേഖകൾ കൈമാറിയത്. തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഇരുവരെയും അഭിനന്ദനം അറിയിച്ചു. ഇതിനുശേഷം ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അടുത്ത ബന്ധങ്ങളെക്കുറിച്ചും ഈ നയതന്ത്ര ബന്ധത്തിലൂടെ അതിലുണ്ടായേക്കാവുന്ന വളർച്ചയെക്കുറിച്ചും അവർ സംസാരിച്ചു. ഭൂട്ടാന്റെ കാർഷിക മേഖലയിൽ 1982 മുതൽ ഇസ്രായേലിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. ഇതുകൂടാതെ ഇരു രാജ്യങ്ങളുടെയും പ്രയോജനത്തിനായി ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ഇരുപക്ഷവും ആവർത്തിച്ചു. സാമ്പത്തിക, സാങ്കേതിക, കാർഷിക വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സാംസ്കാരിക കൈമാറ്റത്തിലൂടെയും ടൂറിസത്തിലൂടെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് രണ്ട് അംബാസിഡർമാരും എടുത്തു പറഞ്ഞു. ജലം, സാങ്കേതിക വിദ്യ, കാർഷിക ശാസ്ത്രം, മാനവീയ വികസനം എന്നീ മേഖലയിൽ വളരെ ശക്തമായ ബന്ധം നിലനിന്നിരുന്ന ഇരു രാജ്യങ്ങളും ഈ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഈ ബന്ധത്തെ മറ്റു പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ മാസം ജർമ്മനിയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഭൂട്ടാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റിൻ, UAE, തുർക്കി, ഒമാൻ എന്നിവയടക്കം 55 ലോക രാജ്യങ്ങളുമായി ഇന്ന് ഭൂട്ടാന് നയതന്ത്ര ബന്ധമുണ്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ലഡാക്ക് അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ അയൽ രാജ്യമുയർത്തുന്ന ഏത് വെല്ലുവിളിയും വിജയകരമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഡാക്ക് അതിർത്തിയിൽ ചൈനയുമായി കഴിഞ്ഞ 7 മാസക്കാലമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെ ശല്യമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ചൈന ഇന്ത്യയെ പരീക്ഷിക്കുകയാണെന്നും പറഞ്ഞു. ലഡാക്ക് അതിർത്തിയിൽ ചൈന നേരിട്ട അനുഭവം അപ്രതീക്ഷിതമായിരുന്നു. ലഡാക്കിൽ പ്രകോപനം സൃഷ്ടിച്ചതിലൂടെ ചൈന വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സൽപ്പേര് കൂടിയാണ് ഇല്ലാതാക്കിയത്. ചൈനയുടെ ചെയ്തികൾ ഇന്ത്യയിലെ പൊതുജന വികാരത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉണ്ടാക്കിയ ധാരണകളോട് സഹകരിക്കാൻ ചൈന തയ്യാറാകാത്തത് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ഇന്ത്യ പസഫിക് മേഖലയിലെ സഹകരണത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ആസിയാൻ രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കാര്യങ്ങൾ സങ്കീർണമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും രാജ്യങ്ങൾ വിട്ടുനിൽക്കണമെന്നും പ്രവർത്തികളിൽ ആത്മനിയന്ത്രണം അനിവാര്യമാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റത്തെ അതിരൂക്ഷമായി സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ലോകത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യയുടെ അയൽ മേഖലയിൽ സജീവ ാണെന്ന് പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. മൊബൈൽ നിർമ്മാണ യൂണിറ്റിനെ ചൈനയിൽ നിന്നും പിൻവലിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനൊരുങ്ങി സാംസങ് 4,825 കോടിയുടെ മൊബൈൽ ഫോൺ ഡിസ്പ്ലേ നിർമ്മാണ യൂണിറ്റാണ് കമ്പനി ഇന്ത്യയിലേക്ക് പറിച്ചു നടുന്നത്. UP സർക്കാരിന്റെ ശ്രമഫലമായാണ് ചൈനയിലെ നിർമ്മാണ യൂണിറ്റ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് പുതിയ നിർമ്മാണ യൂണിറ്റിനായി സാംസങ് പദ്ധതിയിടുന്നത്. അടുത്തിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സാംസങ്ങിന് പ്രത്യേക ഇളവുകൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് സാംസങ് ഇന്ത്യയിൽ ഇത്രയും വലിയ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. UP ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് പോളിസി 2017 പ്രകാരം ഭൂമി കൈമാറ്റത്തിനുള്ള സ്റ്റാമ്പ് നികുതിയിൽ നിന്ന് ഒഴിവാക്കാനും യോഗി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഏകദേശം 250 കോടി രൂപയുടെ ഇളവുകൾ സാംസങ്ങിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ നയപ്രകാരം സാംസങ്ങിന് 460 കോടിയുടെ ഇളവുകൾ ലഭിക്കും. പദ്ധതി ഉത്തർപ്രദേശിനെ കയറ്റുമതി രംഗത്ത് ആഗോള ശ്രദ്ധ കേന്ദ്രമാക്കുമെന്നും കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും കാരണമാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. 2020 ഡിസംബറോടെ ചെന്നൈയിൽ TV നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്ന് സൗത്ത് കൊറിയൻ കമ്പനിയായ സാംസങ് നേരത്തെ അറിയിച്ചിരുന്നു. സൗത്ത് കൊറിയ, വിയറ്റ്നാം, ചൈന എന്നിവിടങ്ങളിലാണ് മുഖ്യമായും സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ, TV, ടാബ്ലറ്റ്, വാച്ചുകൾ എന്നിവയുടെ ഡിസ്പ്ലേ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതിലെ ചൈനയുടേതാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. നിലവിൽ നോയിഡയിൽ തന്നെ സാംസങ്ങിന് ഒരു മൊബൈൽ നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതേസമയം സാംസങ്ങിനൊപ്പം ആപ്പിളിന്റെ പങ്കാളികളായ ഫോക്സ്കോൺ, വിസ്ട്രോൺ, പെഗാട്രോൺ എന്നിവയും ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ നടന്നു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.